സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഇന്ന് സങ്കീർത്തനം 19, അതിന്റെ രണ്ടാം പാദം. രണ്ട് പാദങ്ങൾ ഉള്ളതായി ഈ സങ്കീർത്തനത്തെ നമുക്ക് വിലയിരുത്താം. ഒന്ന്, സൃഷ്ടിയിൽ നിരന്തരം വിളങ്ങുന്ന ദൈവമഹത്വത്തെ വിളംബരം ചെയ്യുന്നു. ആകാശവിധാനങ്ങൾ ദൈവമഹത്വം വിളിച്ചോതുന്നു എന്ന് പറയുമ്പോൾ അജയ്യനായ സൂര്യനെക്കുറിച്ചാണ് ഇതിൽ പ്രതിപാദിക്കുന്നത്. ദിവസവും അത് അതിൻ്റെ പ്രയാണങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. നല്ല ഓട്ടക്കാരനെ പോലെ, നല്ല മല്ലയുദ്ധക്കാരനെ പോലെ. പ്രകൃതി, ക്രമം, ആവർത്തന ചക്രങ്ങൾ, ഒരുപക്ഷെ വിരസമായി തോന്നാം ഇവയെല്ലാം. ദൈനംദിന വിരസതകൾ, ദൈനംദിന കുരിശുകൾ പോലെയാണത്. എന്നാൽ അവ വഹിക്കാതെ നമുക്കൊരിക്കലും നാഥനെ പിൻചെല്ലാനാകില്ലല്ലോ. കുരിശിന്റെ സൂര്യപ്രയാണങ്ങൾ. തൊട്ടടുത്ത പാദത്തിൽ ദൈവിക നിയമം തോറായെക്കുറിച്ചാണ് സങ്കീർത്തകൻ വിവരിച്ചു തുടങ്ങുന്നത്. ദൈവകൽപ്പന, ദൈവനിയമം, ദൈവിക പദ്ധതികൾ എന്നിവയെ സൂചിപ്പിക്കുന്ന ഒരു പദമാണ് തോറ. ദൈവം നമ്മെ നീതിയുടെയും വിശുദ്ധിയുടെയും മാർഗങ്ങൾ പഠിപ്പിക്കുന്ന രീതിയാണത്. അത് ദൈവാവിഷ്കാരം, റെവലേഷൻ ഓഫ് ഗോഡ് തന്നെയാണ്. ഈ തോറായെ വളരെ വ്യക്തമായി ആഘോഷിക്കുന്ന ഒരു നെടുനീളൻ സങ്കീർത്തനമാണല്ലോ 119. അതിന്റെ ഓരോ വാക്യങ്ങളും ആവർത്തനമാണെന്നൊരു തോന്നൽ വരാം. അതിനാൽ തന്നെ ഒറ്റ വായനയിൽ വിരസമായും തോന്നാം. സൂര്യന്റെ ആവർത്തന പ്രക്രിയ പോലെ തന്നെ. പക്ഷെ ഓരോ ദിവസവും അത് പുതിയ വെളിച്ചം പകരുന്നു, പുതിയ അനുഭവങ്ങളെ ദീപ്തമാക്കുകയും ചെയ്യുന്നു. ദൈവിക നിയമത്തെ ഇതുപോലെ ആവർത്തിച്ച് ധ്യാനിച്ച് ജീവിതത്തിൽ ആഴ്ത്തുന്നവൻ ഓരോ ദിവസവും പുതുതായ ദൈവസ്നേഹത്തെ വായിച്ചെടുക്കുന്നു. പുതുപുത്തൻ ദൈവാഭിനിവേശങ്ങളും അതിൽ നിന്ന് അവൻ ഒപ്പിയെടുക്കുന്നു. ദൈവിക നിയമത്തിന്റെ സൂര്യപ്രയാണമാണിത്. CS Lewis നിരീക്ഷിക്കുന്ന ഒരു കാര്യമുണ്ട്. സർവത്തെയും ദീപ്തമാക്കുന്ന, എല്ലാത്തിനെയും വെളിവാക്കുന്ന, എല്ലാത്തിനും വെളിച്ചം പകരുന്ന സൂര്യനിൽ നിന്ന് സങ്കീർത്തനം 19:6. പൊടുന്ന തന്നെ ദൈവിക നിയമത്തിലേക്ക് 19:7 നാം കടന്നു വരുമ്പോൾ അത് എല്ലാത്തിനെയും വെളിവാക്കുന്ന, ഗ്രഹിക്കുന്ന, ക്രമപ്പെടുത്തുന്ന ദൈവത്തിന്റെ ആഴങ്ങളെ തന്നെയാണ്, നിയമത്തിന്റെ പരപ്പിനെ തന്നെയാണ് വെളിവാക്കുന്നത് അത്രേ. ദൈവിക നിയമം ദൈവത്തിന്റെ മനസ്സിലിരിപ്പ് തന്നെയാണ് സത്യം പറഞ്ഞാൽ. അതുകൊണ്ട് തന്നെയാണല്ലോ അവൻ നിത്യമായ ഈ ഉടമ്പടി മുദ്ര നമ്മുടെ മനസ്സിലും ചാർത്തിയിരിക്കുന്നത്. ജെറമ്യാ 31:31, നിയമാവർത്തനം 30:14. ജീവനും മരണവും തിരഞ്ഞെടുക്കാനുള്ള ആ താക്കോൽ നമ്മുടെ ഹൃദയത്തിലും അതിരങ്ങളിലും തന്നെയാണ്. ദൈവത്തിന്റെ നിയമം അവികലമാണ്, അൺബ്ലമിഷ്ഡ്. യാഗമൃഗങ്ങളുടെ അന്യൂന്യമായ യോഗ്യതയെ സൂചിപ്പിക്കുന്ന ഒരു സങ്കല്പമാണത്. അത് ആത്മാവിനെ പുനർജീവിപ്പിക്കുന്നു, റിവൈവ്. ജീവിതത്തിന്റെ നിഷേധാത്മക നിലപാടുകൾ മാറ്റിവെച്ചുകൊണ്ട്, ജീവനെ തിരഞ്ഞെടുക്കാൻ ആഗ്രഹിച്ചുകൊണ്ട്, ദൈവത്തെ അനുസരിക്കാൻ പരിശ്രമിച്ചുകൊണ്ട് നാം മുന്നേറുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് ഈ പുനർജനി തന്നെയാണ്. സങ്കീർത്തനം 51 ദാവീദ് പ്രാർത്ഥിച്ചതും അപ്രകാരമായിരുന്നല്ലോ, ആത്മാവിൽ പുനർജീവിപ്പിക്കണമേ എന്ന്. എന്റെ അഭയശിലയും സഹായകനുമായ ദൈവം, ഗോയേൽ എന്നാൽ നെക്സ്റ്റ് ഓഫ് കിൻ, ചാർച്ചക്കാരൻ എന്നർത്ഥം. ദൈവം എൻ്റെ ചാർച്ചക്കാരനാണ്. അതായത് എനിക്കെന്തെങ്കിലും സംഭവിച്ചാലോ, എനിക്കെന്തെങ്കിലും വീഴ്ചകൾ വന്നാലോ അത് നികത്താനായി എനിക്ക് പകരം നിൽക്കേണ്ടവൻ. ദൈവം നമ്മെ പ്രതിയുള്ള തൻ്റെ ഉത്തരവാദിത്വം നിരുപാധികം ഏറ്റെടുക്കുകയാണ് എന്നർത്ഥം. അവിടുത്തെ രക്ഷയുടെ ഭാവവും ഇതുതന്നെയാണ്. ദൈവവുമായുള്ള നവീകരിക്കപ്പെട്ട ഈ ബന്ധത്തിൽ സങ്കീർത്തകൻ എല്ലാം ആനന്ദദായകമായി അനുഭവിക്കുന്നു. സൃഷ്ടിയോളം ആഴ്ന്നു നിൽക്കുന്ന, ലോകാരംഭം മുതലുള്ള ദൈവത്തിൻ്റെ അനന്തമായ കാരുണ്യത്തെ, സ്നേഹവഴികളെ അവൻ ആസ്വദിക്കുന്നു, അറിയുന്നു, സ്തുതിക്കുന്നു. കഴിഞ്ഞ ദിവസം നാം കാണുകയായിരുന്നല്ലോ എങ്ങനെ ദൈവനിയമം എന്നത് ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തിലാണ് ദൈവം പ്രതിഷ്ഠിച്ചിരിക്കുന്നത് എന്ന്. നിയമം ഒരു ബന്ധനമല്ല, ബന്ധമാണ്. അതിനാൽ ഈ ലോകാരംഭം മുതലേ നമുക്കായി സജ്ജമാക്കിയിരിക്കുന്ന ദൈവിക സൗഭാഗ്യത്തിലേക്ക് അന്ത്യവിധി നാളിൽ നാഥൻ നീതിമാന്മാരെ ചേർത്തണയ്ക്കുകയും ചെയ്യുന്നു. മത്തായി 25. സൃഷ്ടിയിൽ തന്നെ ദൈവം സ്ഥാപിച്ചുറപ്പിച്ചിട്ടുണ്ട് ഈ സ്നേഹത്തിന്റെ ഉടമ്പടി. നാം ആ ബന്ധം വിച്ഛേദിച്ചുകൊണ്ടാണ് പാപത്തിലേക്ക് ഇറങ്ങി നടന്നത്. ഇന്നലെ നാം ധ്യാനിച്ചതുപോലെ ലോകാരംഭം മുതലേ കാറ്റാബോളി ദൈവം നമുക്കായി സജ്ജമാക്കിയിരിക്കുന്ന സൗഭാഗ്യം, അതോടൊപ്പം തന്നെ ലോകാരംഭം മുതലേ നാം അവിടുത്തോട് മല്ലിടുന്ന കാഴ്ചയും നാം പല ആവർത്തി ധ്യാനിച്ചിട്ടുള്ള ഒരു പ്രമേയമാണിത്. അന്ത്യവിധി നാളിൽ നാഥൻ എല്ലാം വിലയിരുത്തുന്നത് അപരനോടുള്ള നമ്മുടെ നിലപാടുകളെ ആശ്രയിച്ചുകൊണ്ട് മാത്രമാണ്. നാം ചെയ്തതും ചെയ്യാതിരുന്നതുമൊക്കെ. ക്രിസ്തീയത ഒരു ത്രികോണമിതിയാണ്, ദൈവവും ഞാനും നീയും. ദൈവം എന്നെ വിലയിരുത്തുമ്പോൾ ഞാൻ നിന്നോട് എങ്ങനെയായിരുന്നു എന്നാണ് അവിടുന്ന് ആദ്യമായി ശ്രദ്ധിക്കുന്നത്. നിനക്കാണ് അവിടെ പ്രാധാന്യം. ഇന്ന് ലേവ്യർ 19. അതുകൊണ്ട് തന്നെ ഈ സഹോദര സ്നേഹത്തിൽ അധിഷ്ഠിതമായ വൈവിധ്യമാർന്ന ജീവിത തലങ്ങളെ സ്പർശിക്കുകയാണ്. പരിശുദ്ധിയുടെ അടിസ്ഥാനമായി അവയൊക്കെ സ്ഥാപിക്കുകയും ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ദൈവവും കർത്താവുമായി ഞാൻ പരിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിശുദ്ധനായിരിക്കുവൻ എന്ന ക്ഷണത്തിൽ നിന്ന്. ഇത് ഉടമ്പടിയുടെ സ്നേഹക്രമമാണ്, പവിത്ര ബന്ധങ്ങളുടെ പാരസ്പര്യം, കവനന്റൽ ആൻഡ് റിലേഷണൽ. സ്നേഹമെന്ന പരമനിയമം ദൈവത്തോടും സഹജനോടുമുള്ളത് ഇതിൽ വിരിയുന്നതും ഈ വിശുദ്ധമായ പാഠശാലയിലാണ്, ഹോളിനെസ് കോഡ്. ഈ ലേവ്യർ 19 നാം കഴിഞ്ഞ ദിവസം ധ്യാനിച്ചിട്ടുള്ളതാണ്. അതായത് നമ്മുടെ ജീവിത വഴികൾ ദൈവത്തിന്റെ നാമത്തെ ഇകഴ്ത്തുവാനും പുകഴ്ത്തുവാനും പര്യാപ്തമാണ് എന്നൊരു ശക്തമായ ഓർമ്മയും ഇവിടെ ഉണരുന്നുണ്ട്.
എന്റെ പിതാവിനാൽ അനുഗ്രഹീതരെ എന്നാണ് നാഥൻ അന്ത്യവിധി നാളിൽ നീതിമാന്മാരെ വിളിക്കുന്നത്. ദൈവിക ദാനമാണ് രക്ഷ എന്ന് ഇത് നമ്മെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. നമ്മെ രക്ഷിക്കണമെന്ന ഉദ്യമം എല്ലായ്പ്പോഴും ദൈവത്തിൽ നിന്നാണ്. ദ ഇനിഷ്യേറ്റീവ് ഈസ് ഓൾവേസ് ഫ്രം ഗോഡ്. ഇന്നലെ നാഥനെ പിശാച് പരീക്ഷിക്കുമ്പോൾ അവനെ ആവർത്തിച്ച് അഭിസംബോധന ചെയ്യുന്നത് ദൈവപുത്രൻ എന്നാണ്. കർത്താവിന്റെ പരീക്ഷണങ്ങളുടെ ആക്കവും അവിടെ തന്നെയാണ്. അവൻ ദൈവമായിരിക്കെ തന്നെ മനുഷ്യനായി വന്നവനാണ്. തന്റെ മാനുഷിക അനുഭവങ്ങളെ ബൈപ്പാസ് ചെയ്തുകൊണ്ട് ദൈവിക മഹത്വം സ്ഥാപിച്ചെടുക്കാനുള്ള കുറുക്കു വഴിയാണ് ഈ പരീക്ഷണങ്ങളിൽ പിശാച് അവന്റെ മുൻപിൽ അവതരിപ്പിക്കുന്നത്. കുരിശിനെ ബൈപ്പാസ് ചെയ്യാൻ, മനുഷ്യനിൽ നിന്ന് ദൈവത്തിലേക്കുള്ള ഉയരം കുരിശിലാണ്. തിരിച്ചും ദൈവം മനുഷ്യനിലേക്ക് ഇറങ്ങി വന്നതും കുരിശിലൂടെയാണ്. കുരിശിന്റെ ആകൃതി പോലും ഈ ദൈവമനുഷ്യ സമന്വയം വ്യക്തമാക്കുന്നുണ്ട്. എന്നാൽ നാഥൻ തന്നെ തന്നെ എപ്പോഴും ആവർത്തിച്ച് വിളിക്കുന്നത് മനുഷ്യപുത്രൻ എന്നാണ്. മനുഷ്യരായ നമുക്കുള്ള വലിയ ബഹുമതിയും അതേസമയം താക്കീതും കൂടിയാണത്. ഇന്ന് നാഥൻ പറയുന്നു, മനുഷ്യപുത്രൻ അന്ത്യവിധി നാളിൽ ഉപവിഷ്ടനാകുന്ന കാര്യം മനുഷ്യപുത്രന്മാരെ വിധിക്കാനാണത്. എല്ലാ ജനവും തന്റെ മുൻപിൽ അന്ന് അണിനിരക്കുമെന്ന്. ജനത എത്തനോയി എന്നത് ദൈവത്തിന്റെ അധികാരത്തിന് വിധേയമായ മാനവരാശിയുടെ കുറിയാണ്. വൈവിധ്യങ്ങളും പരപ്പുമുള്ള മാനവരാശി, അത് ദൈവഹിതത്തിന്റെ അടയാളം തന്നെയാണ്. ബാബേലിന്റെ അനുഭവം നാം ധ്യാനിച്ചപ്പോൾ നാം കണ്ടിരുന്നു ദൈവം സാധ്യമാക്കുന്ന ഇച്ഛിതരിക്കൽ, ഡിസ്പേർഷൻ. ഭൂമിയിലുടനീളം ദൈവം വിതയ്ക്കുന്ന മനുഷ്യവിത്തുകൾ, തന്റെ തന്നെ പരാഗരേണുക്കൾ. ദൈവം ഒരു രാജാവാണ്. ബെസീനിയൂസ് എന്ന ഓർമ്മപ്പെടുത്തലുണ്ട് ഇവിടെ. നമ്മളാകട്ടെ ആ രാജാധികാരത്തിൽ അവന്റെ സഹകാരികളും. ഇന്നലെ തിന്മയുടെ തേർവാഴ്ചയെ സൂചിപ്പിക്കാനും ഇതേ പദം തന്നെയാണ് ഉപയോഗിച്ചത്, ബെസേലിയ. ക്രിസ്തുവിന്റെ വിജയത്തെയും അവൻ രാജാവായി ഉയർന്നതിനെ. മാത്രമല്ല, പിശാച് നാഥനെ എല്ലാ സാമ്രാജ്യങ്ങളും ബെസേലിയ കാണിച്ചു കൊടുത്തുകൊണ്ടാണ് അവനെ പ്രലോഭിപ്പിച്ചത്, അവനെ ആരാധിക്കാൻ പറഞ്ഞുകൊണ്ട്. ദൈവത്തിന്റെ അധികാരത്തിന് കീഴ്പ്പെടാത്ത മനുഷ്യപ്പെരുപ്പങ്ങളെയാണ് സാമ്രാജ്യങ്ങൾ, ബെസേലിയ എന്ന് നാം മനസ്സിലാക്കേണ്ടത്. അതേസമയം രാജാവായ ബെസേലിയൂസായ ദൈവത്തിന് കീഴിൽ അണിനിരക്കുന്ന അവിടുത്തെ വൈവിധ്യമാർന്ന ജ്ഞാനത്തിന്റെ അടയാളം പോലെ വൈവിധ്യമാർന്ന ജനതതികൾ, എത്തനോസ്. അന്ത്യവിധി നാളിൽ എല്ലാ സാമ്രാജ്യങ്ങളും ഇങ്ങനെ നിലത്തിറങ്ങി വന്ന് ദൈവസമക്ഷം അണിനിരക്കേണ്ടതായി വരും. അതുകൊണ്ട് തന്നെയാണ് ഈ കുരിശുപാഠം പകർന്നുകൊണ്ട് മത്തായി ശ്ലീഹ ഈ സുവിശേഷത്തിൽ തുടർന്നങ്ങോട്ട് കർത്താവിന്റെ പീഡാസഹനത്തെക്കുറിച്ച് പറഞ്ഞു തുടങ്ങുന്നത്. ദൈവവും കർത്താവുമായവൻ എളിയവരോട് തന്നെ തന്നെ ഐക്യപ്പെടുത്തുകയാണ്. നിങ്ങൾ ഈ എളിയവർക്ക് ചെയ്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തത് എന്ന് പറഞ്ഞുകൊണ്ട് അന്ത്യവിധി നാളിലെ ഈ പാഠം തന്നെയാണ് കുരിശിൽ ഒരു ജീവിത പാഠമായി നാഥൻ പകർന്നതും. കുരിശിൽ അവൻ ഏറ്റവും എളിയവനായി, ഏറ്റവും അനുസരണയുള്ളവനായി, എല്ലാവരെയും എല്ലാത്തിനെയും രമ്യതപ്പെടുത്തിക്കൊണ്ട്, അനുരഞ്ജനപ്പെടുത്തിക്കൊണ്ട്. റഷ്യൻ ഓർത്തഡോക്സ് സഭയിലെ ഒരു ധ്യാനഗുരുവായ സെർഗെയ് കൊമറോവ് നൽകുന്ന ഒരു നിരീക്ഷണം അന്ത്യവിധിയെക്കുറിച്ച് ഇവിടെ പകർന്നുകൊള്ളട്ടെ. നാം തുടക്കത്തിൽ ധ്യാനിച്ച ഹൃദയത്തിലെഴുതിയ ദൈവിക നിയമങ്ങളുടെ പശ്ചാത്തലത്തിലാണിത്. നമ്മുടെ മനസാക്ഷി എപ്പോഴും അന്ത്യവിധിയെക്കുറിച്ചുള്ള മുൻമണിമുഴക്കങ്ങൾ, വാർണിംഗ് ബെൽസ് നമുക്ക് പകരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അന്ത്യവിധിയിൽ സാധിക്കുന്നത് നനച്ചിരിക്കാതെ വരുന്ന ഒരു സർപ്രൈസ് വിധിതീർപ്പല്ല. ഹൃദയത്തിലെഴുതിയ ഈ നിയമങ്ങളെക്കുറിച്ച് ദൈവത്തെ അറിയാത്തവർക്ക് പോലും അത് ബാധകമാം വിധം ശ്രീഹ പഠിപ്പിക്കുന്നുണ്ട്, റോമർ 2:15. അതുകൊണ്ട് തന്നെ നമുക്കെതിരായി സാക്ഷി പറയാൻ പോകുന്നത് മറ്റാരുമല്ല, നമ്മൾ തന്നെയാണ്, നമ്മുടെ അന്തരാളങ്ങൾ. നമ്മൾ കേട്ട ഈ സുവിശേഷം തന്നെയാണ് നമ്മുടെ ഈ വിധി നിർണയവും, റോമർ 2:15-16. ഇന്ന് അർമീനിയൻ സഭാധാരകമായ സഭാപിതാവ് നാറേക്കിലെ വിശുദ്ധ ഗ്രഗറിയുടെ തിരുനാളാണ്. ആ വിശുദ്ധന്റെ വാക്കുകൾ കടമെടുത്തുകൊണ്ട് കൊമറോവ് പറയുന്നു, എനിക്കറിയാം വിധിയുടെ ദിനങ്ങൾ അടുത്തെത്തിക്കഴിഞ്ഞുവെന്ന്, എനിക്കേറെ കുറ്റം കേൾക്കേണ്ടി വരുമെന്നും എനിക്കറിയാം. പക്ഷേ ദൈവിക വിധി എന്നത് ദൈവത്തെ കണ്ടുമുട്ടാനുള്ള ഒരു അവസരം തന്നെയല്ലേ? അതുകൊണ്ട് വിധി നടക്കട്ടെ, എനിക്ക് അവിടെ എത്തിച്ചേരുക തന്നെ വേണം. ദൈവകരുണയുടെ വലിയ കണ്ടുമുട്ടലാണ് ദൈവവിധി. അതുകൊണ്ട് തന്നെയാണ് ദൈവിക വിധി എന്നത് നമ്മെ അനുരഞ്ജനത്തിലേക്ക് ക്ഷണിക്കുന്ന സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും ഒരു അനുഭവമായി നാം എപ്പോഴും മനസ്സിലാക്കേണ്ടത്. അനുദപിക്കുക, വിശ്വസിക്കുക. സുവിശേഷത്തിൽ മർക്കോസ് 1:15, വിശ്വാസത്തെയും അനുതാപത്തെയും ഗൗരവമായി എടുക്കാനുള്ള സമയം അതിക്രമിച്ചു കഴിഞ്ഞു. ഒരു പിൻകുറി കൂടി. ദൈവം സൃഷ്ട പ്രപഞ്ചത്തെ സാക്ഷിയായി വിളിക്കുന്ന നിരവധി സന്ദർഭങ്ങളുണ്ട്. മനുഷ്യർക്കെതിരെ തന്റെ പരാതികൾ ബോധിപ്പിക്കുമ്പോൾ, ഫൊറൻസിക് സീൻസ്, ആകാശമേ കേൾക്കുക, ഭൂമിയെ ചെവിതരിക എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിന്റെ തേങ്ങലുകൾ. ഇന്ന് സങ്കീർത്തനം 19 ഈ ഒരു സാക്ഷ്യം അതിനകം തന്നെ ചേർത്ത് വെച്ചിട്ടുമുണ്ട്. പ്രപഞ്ചം ദൈവമഹത്വത്തെ ഇടതടവില്ലാതെ പ്രഘോഷിക്കുന്ന പശ്ചാത്തലത്തിലാണ് നാം ദൈവിക നിയമത്തിന്റെ വെളിച്ചത്തിൽ ദൈവവും നമ്മളും തമ്മിലുള്ള ബന്ധത്തെ വിലയിരുത്തേണ്ടത്. ഇതൊരു നിലപാട് തറയാണ്. Thank you.